ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രേമയാണെങ്കിൽ ശ്രീനിലയത്തിൽ വഴക്കുണ്ടാക്കി അവിടുന്ന് പുറപ്പെടുകയാണ്. അപ്പോഴേക്കും സുമിത്ര ഓടി വന്നിട്ട് പ്രേമയെ നടന്നതെല്ലാം മറന്നേക്ക്, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വയറുനിറച്ച് കിട്ടിയല്ലോ, പിന്നെ എന്തിനാ കഴിക്കുന്നത്, എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് വഴക്കൂട്ടുണ്ട് നേരെ കാറിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോഴേക്കും അനന്യയുടെ അച്ഛനാണെങ്കിൽ, ആ ഏതായാലും പോകാനിട്ട് ഇറങ്ങിയല്ലേ സുമിത്രേ, ഇനിയിപ്പോൾ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോവുകയാണ്. അതൊക്കെ കേട്ടത് നമ്മുടെ അനിരുദ്ധനാണെങ്കിൽ ആകെ ടെൻഷൻ. ഷേ അനു, നിൻ്റെ അമ്മ ഇവിടെ നിന്ന് പിണങ്ങി പോകേണ്ട അവസ്ഥ വന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതൊന്നും സാരമില്ലെന്നേ, അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ, അമ്മയ്ക്ക് ചെറിയൊരു വിഷയം മതി പിണങ്ങാനായിട്ട്. അമ്മയെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. ഇതെല്ലാം കേട്ട സുമിത്രയും, അതെ ദേ ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. കാരണം അമ്മയെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഇനി അമ്മയുടെ മനസ്സിലാ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി പഴയ രീതിയിൽ മനസ്സിൽ സന്തോഷം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തേ മതിയാവുള്ളൂ എന്നും പറഞ്ഞ് ഇവർ സുമിത്ര അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോഴേക്കും അനിരുദ്ധും അതേപോലെ തന്നെ അനന്യയും കടുത്ത തീരുമാനങ്ങളും എടുക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ സഞ്ജനയാണെങ്കിൽ കരച്ചിലോ കരച്ചിൽ. അപ്പോൾ പ്രതീക്ഷ വന്നിട്ട് എന്തിനാ സഞ്ജന നീ ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എങ്ങനെ കരയാതിരിക്കും, ഓരോ ആൾക്കാരും കുത്തുവാക്കുകളെല്ലാം പറയുന്നത് കേട്ടില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് കിടന്ന് പെടുകയാണ് പ്രതീക്ഷ. ഇതെല്ലാം കേട്ട് നിന്ന നമ്മുടെ പ്രതീക്ഷയാണെങ്കിൽ എന്ത് കുത്തുവാക്കുകൾ, അതിന് അനുചേച്ചിക്കും അനുദേട്ടനും സന്തോഷം മാത്രമല്ലേ ഉള്ളു. എനിക്കറിയാം അവരുടെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളു, പക്ഷേ മറ്റുള്ളവർ പറയുന്ന കുത്തുവാക്കുകളെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു പ്രതീക്ഷ. ദേ ദൈവം നമുക്ക് നല്ലൊരു ഭാഗ്യം തന്നെയാണ് തന്നിരിക്കുന്നത്, എന്നിട്ട് ആ ഭാഗ്യത്തിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും ഓരോ വർത്തമാനങ്ങളും കേൾക്കാനാണല്ലോ നമുക്ക് വിധി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് നമുക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു സംശയം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ, സഞ്ജനെ നീ എന്തൊക്കെയാണ് പറയണത് സഞ്ജനെ? അപ്പോൾ സുമിത്ര ആ വഴി വരികയാണ്. അപ്പോൾ ഇവർ പറയുന്നത് മുഴുവനും സുമിത്ര കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതേ പ്രതീക്ഷ, എനിക്കിപ്പോൾ അനുചേച്ചിക്കും അനുദ്രേട്ടനും എല്ലാം ആയത്തെ കുഞ്ഞുണ്ടായത്, എനിക്കല്ല ആയത്തെ കുഞ്ഞുണ്ടായതിനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലോ പ്രതീക്ഷ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഓടി വന്നിട്ട്, സഞ്ജനെ നീ എന്തെല്ലാം വർത്തമാനമായി പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ദൈവത്തിന് നിരക്കാത്ത വർത്തമാനമാണ് നീ പറയുന്നത്. ദൈവം തന്ന ഭാഗ്യമാണ് നിൻ്റെ വയറ്റിലുള്ളത്. ആ സമയത്ത് നീ ആ കുഞ്ഞിനെ കളയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം പൊറുക്കില്ല. ഇനിയെല്ലാം ദൈവത്തിൻ്റെ വിധി പോലെ തന്നെയാണ് നടക്കേണ്ടത്. ദൈവം തന്ന ആ സ്വത്തിനെ ദൈവമാണ് തിരിച്ചെടുക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളായിട്ട് ആ കുഞ്ഞിനെ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം പോലും പുറക്കില്ല മോളെ എന്നൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ആൻറ്റി മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പിന്നെ അനുചേച്ചിയുടെയും അനുദേട്ടൻ്റെയും സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാനായിട്ട് പറ്റില്ല. ആര് പറഞ്ഞു അവർക്ക് സങ്കടമുണ്ടെന്ന്? നിൻ്റെ കുഞ്ഞ് ദേ എപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് കാത്തു നിൽക്കുകയാണ് അവർ. ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ അവരുടെ മനസ്സിൽ ഒരു സങ്കടവുമില്ല, അവരുടെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളു. നിൻ്റെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണ് അവർ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെനിക്കറിയാം സുമിത്രാൻ്റി, പക്ഷേ അങ്ങനെയല്ലല്ലോ. മറ്റുള്ളവർ പറയുന്നത് കേട്ടില്ലേ, ഇനി അവർ പറയുന്നത് കേട്ട് അനുദേട്ടൻ്റെയും അനുചേച്ചിയുടെയും മനസ്സ് മാറ്റി അവർ എന്നോട് വെറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല സുമിത്രാൻ്റി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറയട്ടെ, നീ ഇപ്പോൾ നല്ലത് മാത്രം വേണം മനസ്സിൽ ചിന്തിക്കാനായിട്ട്. അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ആരോഗ്യത്തിന് തന്നെ ദോഷമാകും. ഇനി മേലെ ഇങ്ങനത്തെ വർത്തമാനമൊന്നും പറഞ്ഞു പോകരുത്, മനസ്സിലായോ പറഞ്ഞത് എന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ്. സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷയാണെങ്കിൽ കുറേ കാര്യങ്ങളെല്ലാം സഞ്ജനയെ പറഞ്ഞ് ആശ്വാസപ്പെടുത്തുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ ആർക്കിയോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ആ സഞ്ജന ഇനിയിപ്പം ലീവായിരിക്കും, അവളുടെ ഹെൽത്തൊക്കെ ഒന്ന് ശരിയാവണമല്ലോ. പിന്നെ ഞാനും പറഞ്ഞ് ലീവ് എടുത്തോളാനായിട്ട്. ഇനിയിപ്പോൾ സഞ്ജനയ്ക്ക് പകരം ഇപ്പോൾ ആരെ നോക്കുമെന്നാണ് എനിക്കൊരു എത്തും പിടിയും കിട്ടാത്തത്. ഇതൊക്കെ കേട്ട് നിന്ന് നമ്മുടെ ആർക്കയാണെങ്കിൽ ഒരാളുടെ അങ്ങോട്ട് പേര് പറഞ്ഞു കൊടുക്കുകയാണ്. ആ നമുക്ക് അയാളെ വിളിച്ച് വരുത്തിയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സിദ്ധാർത്ഥൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് നമ്മുടെ അവിടുത്തെ ഓഫീസറിൻ്റെ കോളായിരുന്നു. ഇതേ ചെയർമാനാണല്ലോ വിളിക്കുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ഫോണിക്കണം. സാർ, എന്താ സാർ വിളിച്ചത്? സിദ്ധാർത്ഥ്, എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു, ഒരു പ്രത്യേക കാര്യം പറയാനാണ്. സാർ, എന്താ സാർ, എന്താണ് സാർ പറയാനുള്ളത്? അത് പിന്നെ ഫോണിൽ പറയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്, ഒരു സീരിയസ് മാറ്ററാണ്. നിങ്ങൾക്ക് എന്നെ വന്ന് കാണാനായിട്ട് സാധിക്കുമോ?
എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായും സാർ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം സാർ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ കട്ടാക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിനാണെങ്കിൽ ആകെ ടെൻഷൻ, എന്താ ചെയർമാനാണ് വിളിച്ചത്, ഇനിയിപ്പോൾ എന്താ പ്രശ്നമെന്ന് അറിയാൻ പാടില്ല, സീരിയസ് മാറ്റർ എന്നാണ് പറയുന്നത് ആർക്കേ, ഇനിയിപ്പോൾ അവിടം വരെ ഒന്ന് പോയി നോക്കണം, ഷോ മനുഷ്യൻ്റെ മനസ്സമാധാനമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥ് നേരെ ചെയർമാനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചെയർമാൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സാർ എന്താ സാർ വിളിപ്പിച്ചത്? ആ തന്നോട് എനിക്കൊരു സീരിയസ് മാറ്റർ പറയാനുണ്ട് സാർ. എന്താ സാർ പ്രശ്നം? എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴവുകളെല്ലാം സംഭവിച്ചോ? നോ സിദ്ധാർത്ഥ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല. താൻ കമ്പനിയിൽ ആത്മാർത്ഥമായിട്ടല്ലേ ജോലി ചെയ്യുന്നത്, പിന്നെന്തിനാ തൻ്റെ മേലിങ്ങനെ പിഴവ് സംഭവിക്കുന്നത്? അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. എന്താ സിദ്ധാർത്ഥെ, തൻ്റെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ, എന്താ തനിക്ക് പേടിയുണ്ടോ? അത് പിന്നെ സാർ എന്താണ് സാർ പ്രശ്നമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് മനസ്സിനൊരു ടെൻഷൻ. ഇനി ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണം സ്റ്റാഫുകൾ ആരെങ്കിലും പിഴവ് സംഭവിപ്പിച്ചോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ സാർ. അതുകൊണ്ട് എനിക്ക് ഇത്ര ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടോ താൻ ടെൻഷൻ അടിക്കണ്ട, ഇതേ ഒരു സന്തോഷ വാർത്തയാണ്. ഏ സന്തോഷ വാർത്തയോ? എന്താ സാറേ എന്ത് സന്തോഷ വാർത്തയാണ്? അതേടോ, ദേ എന്നെ ഒരു കമ്പനിക്കാരെ വിളിച്ചിരുന്നു എം ഡി വിളിച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അതെ, താൻ കാരണം ഈ കമ്പനിയിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെല്ലാത്തിനും കാരണം താനാണ്, തൻ്റെ കഠിനപ്രയത്നമാണെന്നൊക്കെ എന്നെ സാറ് വിളിച്ച് പറഞ്ഞിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് സാർ. എന്തൊക്കെയാണ് സാർ പറയുന്നത്? അതേടോ, തൻ്റെ ഇത്ര നാളത്തെ കഠിന പ്രയത്നം, ഈ കമ്പനിയെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാം എന്നൊക്കെ താൻ ചെയ്ത ഹാർഡ് വർക്ക്, അതെല്ലാം ഈ കമ്പനിക്ക് യോഗ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി മുന്നേറുകയാണ്. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, തനിക്കുണ്ടായിരുന്ന ഫിനാൻഷ്യൽസ് പ്രോബ്ലംസ് ഇല്ലേ, അതെല്ലാം കമ്പനി പിൻവലിച്ചു. ഇനി മാസ ശമ്പളത്തെക്കുറിച്ച് താൻ പേടിക്കേണ്ട ആവശ്യമേയില്ല. അതിൽ നിന്ന് ഒരു ചില്ലി പൈസ ഇനി പിടിക്കില്ല. എല്ലാ പൂർണ്ണമായിട്ടുള്ള ശമ്പളവും തനിക്ക് തന്നിരിക്കും. ഇതെല്ലാം കേട്ട് നമ്മുടെ സിദ്ധാർത്ഥാകെ സന്തോഷം കൊണ്ട് മതി മറന്നിട്ട് സാർ താങ്ക് യു, സാർ താങ്ക് യു. ഞങ്ങളോടല്ലടോ പറയേണ്ടത്, ഏതായാലും കമ്പനി തന്നോട് താങ്ക്സ് പറയാൻ വേണ്ടി തന്നെ ഇരിക്കുന്നത്. കമ്പനിക്ക് ഇത്രയും വലിയൊരു നേട്ടമല്ലേ താൻ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നത്, അപ്പോൾ പിന്നെ ആരാ താങ്ക്സ് പറയേണ്ടത്? ഞങ്ങളൊക്കെ തന്നെയല്ലേ തന്നോട് താങ്ക്സ് പറയേണ്ടത്? അതെ സിദ്ധാർത്ഥെ, തന്നെ തൻ്റെ പ്രോബ്ലങ്ങളെല്ലാം തീർന്നു, തൻ്റെ എല്ലാ ഫിനാൻഷ്യൽസ് പ്രോബ്ലംസ് എല്ലാം പിൻവലിച്ചിരിക്കുന്നു. തനിക്കിനി പഴയതുപോലെ തന്നെ കമ്പനിയിൽ തുടരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിനെ കൺഗ്രാചുലേഷൻ ചെയ്യുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിനാണെങ്കിൽ ഇതിൽ പരം സന്തോഷം കിട്ടാനില്ല, കാരണം കടത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു സിദ്ധാർത്ഥ്, അതും വേദിക കാരണം. ഇപ്പോൾ ആ അങ്ങനെ ഒരു കാരണമാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് സന്തോഷം കണ്ടിടന്ന് മടങ്ങുകയാണ്. ഈ സമയം തന്നെ സരസ്വതി അമ്മയാണെങ്കിൽ കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി വേദികയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വേദിയോടാണെങ്കിൽ എൻ്റെ പൊന്നും മോളെ, നിന്നോട് ഇതെല്ലാം പറയാതെ എനിക്കൊരു മനസമാധാനം ഉണ്ടായില്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സന്തോഷമായി. എന്നാലും അവിടെ പ്രേമ വന്നങ്ങനെല്ലാം പ്രശ്നം ഉണ്ടാക്കി, പ്രേമ വന്നിരിക്കുക, അവരുടെ മകളാണ് ഗർഭിണിയാണെന്ന് വിചാരിച്ച് കുറേ പലഹാരങ്ങളും മറ്റേതും മറിച്ചതും ഒക്കെ കൊണ്ടുവന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് സഞ്ജന ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, പ്രേമയുടെ ഒരു പ്രതികരണം കാണുമായിരുന്നു. എല്ലാവരുടെ മുന്നിലും ഒരു നാണം കെട്ടൊരവസ്ഥയിലായി പോയില്ലേ. ഹാ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആണോ അമ്മേ, പ്രേമയുടെ മനസ്സിൽ അങ്ങനെ ഒരു കരട് വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി ശ്രീനിലയത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടമ്മേ. എൻ്റെ പൊന്നുമോളെ, സഞ്ജന ഗർഭിണിയായതിൽ അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആർമാദിച്ചിരിക്കുകയാണ്. സുമിത്രയാണെങ്കിൽ അഹങ്കാരത്തിൻ്റെ അങ്ങേപ്പുറം നിൽക്കുകയാണ്. ഇതൊക്കെ നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ കാലി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അമ്മ എന്തിനാ അമ്മ ദേഷ്യപ്പെടുന്നത്? കാരണം ഇനി അമ്മ കണ്ടോ, ഓരോ ദിവസം കഴിയും തോറും പ്രേമയുടെ മനസ്സിൽ അങ്ങനൊരു കുത്തിത്തിരിപ്പുണ്ടായി. ഇനി അമ്മ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഇനി അതൊന്നും അങ്ങോട്ട് ഊതി ആളി കത്തിപ്പിക്കണം. എന്നിട്ട് പ്രേമയുടെ മനസ്സിലും അവരുടെ മകളുടെയും മരുമകൻ്റെയൊക്കെ മനസ്സിൽ വിഷങ്ങൾ കുത്തിവെക്കണം. അങ്ങനെ കുത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആളി പടർന്നോളും. പിന്നെ സുമിത്രയുടെ ജീവിതമാർക്കും തകരാനായിട്ട് പോകുന്നത്, അവൾക്ക് ഇനി ഒരു മനസമാധാനം ഉണ്ടാവില്ല എന്ന രീതിയിൽ തന്നെ
ഇവിടെ വേദിക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വേദിക പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അന്ന് രാത്രി നമ്മുടെ സിദ്ധാർത്ഥ് കുറേ കയ്യിൽ സാധനങ്ങളുമായിട്ട് നേരെ ശ്രീനിലയത്തിലേക്ക് കയറി വരികയാണ്. അപ്പോഴാണ് ആൻ്റെ അത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അച്ഛനിങ്ങോട്ട് വന്നല്ലോ, അല്ല നീ എങ്ങോട്ട് പോകുന്നത് മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് പോവാണ് അച്ഛാ, സഞ്ജനയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യൽ ആഹാരങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അച്ഛാ, എങ്കിൽ അച്ഛൻ കയറിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഇല്ല നീ ഇപ്പം ഇനിയിപ്പോൾ ഫുഡൊന്നും മേടിക്കാനായിട്ട് പോകണ്ട. ഫുഡ് മേടിക്കാൻ പോകണ്ടെന്നോ? അതെന്താ വെച്ചാൽ, അതെ ഈ വീട്ടിലേക്കുള്ള സ്പെഷ്യൽ ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഏതായാലും ഇത് മതി. അച്ഛൻ സ്പെഷ്യൽ ഫുഡെല്ലാം കൊണ്ടുവന്നെന്നോ? അതെന്താ വെച്ചാൽ, പെട്ടെന്ന് സ്പെഷ്യൽ ഫുഡെല്ലാം അതൊക്കെയുണ്ട്. ഒരു സന്തോഷ വാർത്തയാണ്. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്തയാണ് അച്ഛാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നീ അകത്തേക്ക് കയറി വാ ഞാൻ പറയാം എന്നും പറഞ്ഞ് എല്ലാ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ഭക്ഷണങ്ങളെല്ലാം മേശപ്പുറത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അച്ചാച്ചൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചന് ഭയങ്കര സന്തോഷം. അപ്പോൾ ശീതലും സഞ്ജനയും വന്നിട്ട്, അല്ല അച്ഛാ എന്താ അച്ഛാ ദേ അച്ഛനെന്താ എന്തൊക്കെയോ മേടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെയോ സന്തോഷമുണ്ടെന്ന് തോന്നുന്നു, അച്ഛയുടെ മുഖത്ത് ഭയങ്കര പ്രസാദമാണല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതേ മോളെ ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? അതേ മോളെ. അപ്പോഴൊക്കെ നമ്മുടെ സരസ്വതിയും ഓടി വരികയാണ്. എൻ്റെ പൊന്നുമോനെ നീ എന്തൊക്കെയാടാ കൊണ്ടുവന്നിരിക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടിയാടാ നീ ഇതൊക്കെ കൊണ്ടുവന്നത്? അയ്യോ ഇത് നിറയെ ഫുഡുകളാണല്ലോ എൻ്റെ പൊന്നുമോനെ. ദേ ഇങ്ങനത്തെ ഫുഡുകളെല്ലാം കഴിച്ച് കാലം മറന്നു. ഷോ നീ എന്നാലും അമ്മയ്ക്ക് വേണ്ടി ഇതെല്ലാം കൊണ്ടുവന്നല്ലോ, നന്നായി മോനെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അമ്മേ ഇത് അമ്മയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്ന ഫുഡല്ല, ഇവിടെ എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്ന ഫുഡ് തന്നെയാണ്. ഒരേ സന്തോഷ വാർത്തയുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചനും അതേപോലെ തന്നെ എല്ലാവരും കൂടി ചോദിക്കുകയാണ്, എന്താ സന്തോഷ വാർത്ത? ഇതുവരെ സന്തോഷ വാർത്ത എന്താന്ന് പറഞ്ഞില്ലല്ലോ. പറയാം, എന്താ സന്തോഷ വാർത്തയെന്ന് പറയാം. അതെ കമ്പനിയിൽ എനിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. ഞാൻ പഴയതുപോലെ തന്നെ കമ്പനിയിൽ തുടരാനായിട്ട് പോവുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരയേറെ സന്തോഷം. അപ്പോൾ സുമിത്ര അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താന്ന് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ, അതെ എനിക്കുണ്ടായിരുന്ന ആ ഫിനാൻഷ്യൽസ് പ്രോബ്ലംസ് ഇല്ലേ, അത് മുഴുവനും കമ്പനി പിൻവലിച്ചു. ഇനി എനിക്കൊരു ബാധ്യതയില്ല അച്ഛാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചൻ്റെയും മുഖത്തും ഭയങ്കരയേറെ ചിരി വരികയാണ്. അപ്പോൾ നമ്മുടെ സഞ്ജനയാണെങ്കിൽ, ആണോ അച്ഛാ അച്ഛൻ പറഞ്ഞ മുഴുവൻ സത്യമാണോ? അതെ മോളെ, പക്ഷേ എല്ലാത്തിനും കാരണം അത് നീ തന്നെയാണ്. എൻ്റെ ഈ ഉയർച്ചയ്ക്ക് കാരണം സഞ്ജനെ മോള് നീ തന്നെയാണ് എന്നും മോളെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്ക് അതങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സിദ്ധാർത്ഥിൻ്റെ ഉയർച്ചയിൽ സരസ്വതി അമ്മ സന്തോഷിക്കുന്നുണ്ടെങ്കിലും സഞ്ജനയെ പുകഴ്ത്തി പറയുന്നത് അങ്ങോട്ട് ദഹിക്കാതെ നിൽക്കുകയാണ് സരസ്വതി അമ്മ. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കും സന്തോഷം തോന്നുകയാണ്. അപ്പോഴേക്കും, അതെ അച്ഛാ എനിക്ക് ഈ എല്ലാ ഭാഗ്യത്തിനും കാരണം അത് സഞ്ജന തന്നെയാണ്. സഞ്ജന എൻ്റെ കൂടെ വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവളാണ് സഞ്ജന. സഞ്ജന ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫിനാൻഷ്യൽസ് പ്രോബ്ലം എല്ലാം തീർക്കാൻ വേണ്ടി. എന്തെല്ലാം കാര്യങ്ങളാണ് സഞ്ജന ചെയ്തതെന്നറിയാമോ എന്നൊക്കെ ഇങ്ങനെ സഞ്ജനയെക്കുറിച്ച് ഇങ്ങനെ ഈ സിദ്ധാർത്ഥ് പുകഴ്ത്തി പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ മോളെ, നീ ഇല്ലായിരുന്നെങ്കിൽ അച്ഛനൊരു പക്ഷേ രക്ഷപ്പെടില്ലായിരുന്നു. എല്ലാ ക്രെഡിറ്റും നിനക്ക് തന്നെയാണ്. അപ്പോഴേക്കും നമ്മുടെ അനുദാണെങ്കിൽ, ആഹാ അനുദും അനന്യയാണെങ്കിൽ അപ്പോൾ പിന്നെ അച്ഛനോടല്ല കൺഗ്രാചുലേഷൻസ് പറയേണ്ടത്, നമ്മുടെ സഞ്ജനയോടാണല്ലേ. അതെ സഞ്ജനയോട് തന്നെയാണ് എല്ലാ അഭിനന്ദനങ്ങളും പറയേണ്ടത്. കാരണം ഇവളാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അപ്പോഴേക്കും, ദേ ഈ കുഞ്ഞ് ജനിക്കാൻ പോണില്ലേ, ആ കുഞ്ഞിൻ്റെയും കൂടി ഭാഗ്യം തന്നെയാണ്. ആ കുഞ്ഞ് വന്നതിലറിഞ്ഞേ പിന്നെയാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കുണ്ടായത്. അപ്പോൾ കുഞ്ഞിനെയും കുറിച്ചും സഞ്ജനയെയും കുറിച്ചും ഒക്കെ പുകഴ്ത്തി പുകഴ്ത്തി പറയുമ്പോഴും സരസ്വതി അമ്മയ്ക്ക് അരിശം വന്ന് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോഴാണ് സുമിത്ര അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സുമിത്ര അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും, സുമിത്രയെ മോളെ അറിഞ്ഞോ, ദേ സിദ്ധാർത്ഥന് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. എല്ലാ ഫിനാൻഷ്യൽസ് പ്രോബ്ലങ്ങളെല്ലാം അവർ പിൻവലിച്ചിരിക്കുന്നു. ഇത് കേട്ട് സുമിത്ര പതിയൊന്ന് ചിരിച്ചുകൊണ്ട് തന്നെ, ആ അതേതായാലും നന്നായി. പക്ഷേ ചിലവർക്ക് നല്ലൊരു ഭാഗ്യം വരാൻ നേരത്ത് ചില കാര്യങ്ങളെല്ലാം മറക്കും, പിന്നെ അവരല്ലാതെയായി മാറും. ഇതെല്ലാം ദൈവം തരുന്നതാണെന്നും
ഒന്നും അവർ വിചാരിക്കുന്നുമില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ, നമുക്ക് നല്ലൊരു ഭാഗ്യം ഉണ്ടാകുമ്പോൾ അതെല്ലാം മറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് അപ്പുറം തിരിച്ചടിയായിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അങ്ങനെ സിദ്ധാർത്ഥിനെ കുത്തി നോവിച്ചുകൊണ്ട് അവിടെ സുമിത്ര ചില കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് നിന്ന സരസ്വതിമ്മയ്ക്കാണെങ്കിൽ ആകെ അരിശം വന്നിട്ട്, ഓഹോ, അപ്പം എൻ്റെ മോന് ഭാഗ്യം വന്നതിൽ നിനക്കൊക്കെ കുശുമ്പാണല്ലേ. ഇതിന് എല്ലാത്തിനും ഭാഗ്യത്തിന് കാരണം വേദിക തന്നെയാണ്. വേദിക, അവൾ കാരണമാണ് ഇവിടെ ഇത്ര ഒരു ഭാഗ്യം ഉണ്ടായത് എന്നൊക്കെ പറയാം. അവൾക്കേ, അവൾ നിസാരക്കാരിയൊന്നല്ല, അവളെ ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവൾക്കിപ്പോൾ നല്ല സാലറിയുണ്ട്, നല്ല ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചന് നല്ല തക്ക മറുപടികൾ തന്നെ കൊടുക്കുകയാണ് സരസ്വതി. ദേ, ഇവ നേരത്തെ നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വേദിക എപ്പം ഇവൻ്റെ ജീവിതത്തിലേക്ക് വന്നോ അപ്പം മുതൽ ഇവന് കഷ്ടകാലത്തിൻ്റെ കഷ്ടകാലം തന്നെയാണ്. അവൻ ഓരോ ദിവസം തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ദേ സഞ്ജന ഇവൻ്റെ കൂടെ കൂടി കഴിഞ്ഞപ്പോഴേക്കും അവന് മുന്നേറ്റം തന്നെയാണ്. മോനെ സിദ്ധു, സുമിത്ര പറഞ്ഞത് നീ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുമിത്ര പറഞ്ഞതിൽ വലിയൊരു അർത്ഥം തന്നെയുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികളിലും തരണം ചെയ്യാനായിട്ട് സാധിക്കും മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരി ശരി, ഇനി ഏതായാലും ഇതൊക്കെ വിട്ടേര്, നമുക്കേതായാലും ഞാൻ ഭക്ഷണമെല്ലാം കൊണ്ടുവന്നല്ലേ, അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഡിന്നർ കഴിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സുമിത്ര അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. അപ്പോഴേക്കും അയ്യോ, ആൻറ്റി സ്ഥലം വിട്ടല്ലോ, ആൻറ്റി ഭക്ഷണം പോലും കഴിക്കാതെയാണല്ലോ പോയത് എന്നൊക്കെ പറഞ്ഞ് ആൻറ്റിക്ക് ഭക്ഷണം വിളമ്പിത്തരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മ, ആ അല്ലെങ്കിലും അങ്ങനെയാണ്, സിദ്ധാർത്ഥാണല്ലോ ഇതെല്ലാം മേടിച്ചുകൊണ്ട് വന്നത്, അതുകൊണ്ട് സുമിത്രയ്ക്ക് ഭയങ്കര അഹങ്കാരമായിരിക്കും. അപ്പോഴേക്കും ശീതൽ ആര് പറഞ്ഞു, അങ്ങനെ അമ്മയ്ക്ക് അഹങ്കാരമൊന്നുമില്ല, അച്ഛാ ഞാൻ പോയി വിളിച്ചിട്ട് വരാം അമ്മയെ, ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വരും, അമ്മ എല്ലാവർക്കും വിളമ്പിയും തരും. ഇത് കേട്ട് നമ്മുടെ സിദ്ധാർത്ഥ്, വേണ്ട മക്കളെ വേണ്ട, ഈ കാര്യത്തിൽ സുമിത്രയെ പറഞ്ഞ് നിർബന്ധിക്കണ്ട. ഏതായാലും എല്ലാ ദിവസവും സുമിത്രയല്ലേ നിങ്ങൾക്ക് വിളമ്പി തരുന്നത്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിളമ്പി തരാം എന്നും സിദ്ധാർത്ഥ് പറയുകയാണ്. ഇതൊക്കെ കേട്ട് എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സുമിത്ര റൂമിലിരുന്ന് പല കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശീതള അങ്ങോട്ട് വരുന്നത്. അപ്പം ശീതളയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, മോളെ എല്ലാവരും പോയോ എന്ന് അദ്ദേഹം പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആ ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛൻ്റെ ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. എന്നാലും അമ്മേ, അമ്മ എന്താ അങ്ങോട്ട് വരാതിരുന്നത്? ഞാനെന്തിനാ മോളെ അങ്ങോട്ട് വരുന്നത്? നിൻ്റെ അച്ഛൻ ഈ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഡിന്നർ കൊണ്ടുവന്നല്ലേ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ലോ. ഞാൻ ആരാണ് അങ്ങേരുടെ മുന്നിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്നാലും അമ്മ, അമ്മ അവിടെ വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അച്ഛൻ എല്ലാവർക്കും വിളമ്പി കൊടുത്തപ്പോൾ സന്തോഷമുണ്ടെങ്കിലും അച്ഛൻ്റെ മുഖത്ത് ചെറിയൊരു സങ്കടവും ഉണ്ടായിരുന്നു. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല മോളെ എന്നൊക്കെയാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. പക്ഷേ അമ്മ അവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അമ്മേ, അമ്മയ്ക്കുള്ള ഭക്ഷണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അമ്മേ, അമ്മ വന്ന് കഴിക്കും. മോളെ നീ സങ്കടപ്പെടേണ്ട, ഞാൻ ഭക്ഷണം കഴിച്ചോളാം. എല്ലാ ദിവസവും അവസാന തഴം കഴിക്കുന്നത് ഞാനല്ലേ, എനിക്കുള്ളത് അടുക്കളയിൽ തന്നെ ഉണ്ടാകും, അത് ഞാൻ കഴിച്ചോളാം മോളെ, നീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളവിടെ എല്ലാവരും കൂടി സംസാരിക്കുമ്പോഴും സന്തോഷത്തോടെ വർത്തമാനം പറയുമ്പോഴും മക്കളും മരുമക്കളും ഒക്കെ കൂടുമ്പോഴും അവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് ഞാനല്ലേ, വേണ്ട, അതുകൊണ്ട് അങ്ങനൊരു കാര്യം വേണ്ട. എന്നാലും അമ്മേ, അച്ഛന് ഇങ്ങനൊരു വലിയൊരു മുന്നേറ്റം ഉണ്ടായപ്പോൾ അമ്മ ഒരു കൺഗ്രാജുലേഷൻസ് പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ എന്തിനാണ് മോളെ പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അത് എന്താണെന്ന് നിൻ്റെ അച്ഛന് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ വേദികയെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് സരസ്വതി അമ്മ. ഓഹോ, അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ, എന്നോടാ അങ്ങേരി ഇതുവരെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദിയുടെ സ്വഭാവം എന്താണെന്ന് അങ്ങേരി അറിയും. ഏതായാലും ഞാൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും സദ്യയും വിളമ്പി സഞ്ജനയും പുകഴ്ത്തി പറഞ്ഞല്ലേ, ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിൽ മതിയാവുള്ളൂ. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. താങ്ക് യു.